ഇന്ത്യൻ ടീമിൽ ഇനിയും സ്ഥാനം ഉറപ്പിക്കാനായിട്ടില്ലെങ്കിലും മലയാളി താരം സഞ്ജു സാംസന്റെ ആരാധക പിന്തുണ ആരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. ഏത് രാജ്യത്ത് പോയാലും അവിടെയെല്ലാം ഇന്ത്യയുടെ മറ്റു കളിക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ സ്നേഹവും പിന്തുണയും അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്റെ വെസ്റ്റിൻഡീസ് പര്യടനത്തിനും നേരത്തെ നടന്ന ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനത്തിനുമെല്ലാം നമ്മളിത് കണ്ടതുമാണ്. സഞ്ജുവിനെ ടീമിലെടുത്താൽ അത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആഘോഷിക്കുന്നതും പുറത്തിരുത്തിയാൽ അവർ ആഞ്ഞടിക്കുന്നതുമെല്ലാം സ്ഥിരം കാഴ്ച തന്നെയാണ്. കളിമികവ് മാത്രമല്ല ഒട്ടും ജാടയില്ലാത്ത പെരുമാറ്റവും കൂടിയാണ് സഞ്ജുവിന് ഇത്രയും വലിയ ആരാധക പിന്തുണ നേടിക്കൊടുത്തത്. ഇപ്പോഴതാ സഞ്ജുവിന്റെ വിനയത്തെയും നിഷ്കളങ്കമായ പെരുമാറ്റത്തെയുമെല്ലാം വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ വിമൽകുമാർ. നിലവിൽ ഇന്ത്യയുടെ വിൻഡീസ് പര്യടനം റിപ്പോർട്ട് ചെയ്യുന്നതിനായി അദ്ദേഹം വിൻഡീസിലാണുള്ളത്. അവിടെ വെച്ച് സഞ്ജു സാംസണുമായി സംസാരിച്ചപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് വിമൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. സഞ്ജു സാംസൺ തന്റെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണെന്നും എത്രമാത്രം സന്തോഷമാണെന്ന് നിങ്ങളോട് പറയാൻ പോലും സാധിക്കുന്നില്ലെന്നും വിമൽകുമാർ പറയുന്നു. ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളല്ല, മാത്രമല്ല സഞ്ജുവിനെ നേരത്തെ ഞാൻ ഒരുപാട് തവണ കാണുകയോ അദ്ദേഹവുമായി സൗഹൃദമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. വിരാട് കോഹ്ലി, ശിഖർ ധവൻ, രോഹിത് ശർമ്മ, ഹർദീപ് പാണ്ഡ്യ എന്നിവരെയൊക്കെയുമായി എനിക്ക് നല്ല അടുപ്പമാണുള്ളത്. പക്ഷെ സഞ്ജുവുമായി അങ്ങനൊരു ബന്ധം ഇല്ല. ഐ പി എല്ലിൻ്റെ സമയത്ത് ഒരു തവണ അദ്ദേഹത്തിൻ്റെ അഭിമുഖമെടുത്തത് മാത്രമാണ് ഒരേയൊരു സംഭവമെന്നും വിമൽകുമാർ വ്യക്തമാക്കുന്നു. നമ്മളോട് ഹലോ പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള മടി കാണിക്കുന്ന നിരവധി സൂപ്പർ താരങ്ങളുണ്ട്. അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് സഞ്ജു സാംസൺ എന്ന് പറയാൻ സാധിക്കും. ഇവിടെ ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹം പരിശീലനത്തിനെത്തുമ്പോൾ എനിക്ക് സഞ്ജുവുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചത്. വെസ്റ്റിൻഡീസിനെതിരെയുള്ള ആദ്യ T20യുടെ വേദി ഇവിടെ നിന്നും വളരെ ദൂരെയാണല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവിടെ നിന്നും ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. എനിക്ക് അവിടെ എത്താൻ വലിയ ബുദ്ധിമുട്ടാണെന്നും സഞ്ജുവിനോട് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരൂ എന്നായിരുന്നു അപ്പോൾ സഞ്ജു സാംസന്റെ മറുപടി. അദ്ദേഹം കളിയാക്കുകയാണെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്. ഞാൻ ആശ്ചര്യപ്പെട്ടു നിന്നപ്പോൾ എന്താ നിങ്ങൾക്ക് വരാൻ കഴിയില്ലേ എന്നു സഞ്ജു വളരെ നിഷ്കളങ്കനായി എന്നോട് ചോദിക്കുകയും ചെയ്തു. എനിക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത്. ഇല്ല, എനിക്ക് വരാൻ കഴിയില്ലെന്ന് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തതായി വിമൽകുമാർ വെളിപ്പെടുത്തി. നിങ്ങൾ ഇവിടെ തന്നെയുള്ളയാൾ തന്നെയാണോ അതോ മത്സരം കവർ ചെയ്യാൻ ഇന്ത്യയിൽ നിന്നും വന്നതാണോ എന്ന് സഞ്ജു സാംസൺ തുടർന്ന് ചോദിക്കുകയും ചെയ്തു. ഈ പരമ്പരയ്ക്ക് വേണ്ടി ഞാൻ ഇന്ത്യയിൽ നിന്നും വന്നതാണെന്ന് അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തു. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്നും ഐ പി എല്ലിൽ നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്നപ്പോൾ ഞാൻ അഭിമുഖം നടത്തിയിരുന്നുവെന്നും സഞ്ജുവിനോട് പറഞ്ഞു. ഇല്ല, തനിക്ക് ഓർമ്മയില്ലെന്ന് വളരെ വിനയത്തോടെ സഞ്ജു ഇതിന് മറുപടി നൽകിയതായി വിമൽ വിശദീകരിച്ചു. തുടർന്ന് സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി എന്നെ ടീമിനൊപ്പം മത്സരവേദിയിലേക്ക് യാത്ര ചെയ്യാൻ ക്ഷണിച്ചു. നിങ്ങൾക്ക് എന്റെ സീറ്റിൽ ഇരിക്കാമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുള്ള ക്ഷണം സ്നേഹത്തോടെ തന്നെ ഞാൻ നിരസിക്കുകയും ചെയ്തു. BCCയുടെ പ്രോട്ടോകോൾ പ്രകാരം മാധ്യമപ്രവർത്തകർക്കോ പുറമെ നിന്നുള്ള മറ്റുള്ളവർക്കോ ടീമിനൊപ്പം യാത്ര ചെയ്യാനുള്ള അനുമതിയില്ലെന്നും വിമൽകുമാർ പറഞ്ഞു. സഞ്ജു സാംസന്റെ ഈ രീതിയിലുള്ള ക്ഷണവും പെരുമാറ്റവുമെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നല്ലൊരു ലീഡറുണ്ടെന്ന് എനിക്ക് കാണാൻ സാധിച്ചു. രോഹിത് ശർമ്മയുടെ സ്വഭാവവും ഇതുപോലെ തന്നെയാണ്. ശിഖർ ധവാനും ഇങ്ങനെ തന്നെയാണ്. ഒരാൾ നല്ലൊരു ലീഡറായി മാറുന്നത് ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. ഉയർന്ന ചിന്താഗതിയുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ലീഡറാവാൻ സാധിക്കുകയുള്ളൂ. സഞ്ജു ഇക്കൂട്ടത്തിൽപ്പെട്ടയാളാണെന്നും വിമൽകുമാർ പറയുന്നു. അത്ര പരിചയം പോലും ഇല്ലാതിരുന്നിട്ടും സഞ്ജുവിന് എന്നോടുള്ള പെരുമാറ്റം അതിശയിപ്പിച്ചു. ഞാൻ ഇന്ത്യക്കാരനായതിനാലും അവിടെ തനിച്ചായതിനാലും സഹായം ആവശ്യമാണെന്നും മനസ്സിലാക്കിയാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിയത്. സഞ്ജുവിന്റെ ഈ കരുതലിൽ ഏറെ സന്തോഷം തോന്നിയതായും വിമൽകുമാർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.